നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച ചിത്രമാണ് ട്വൽത്ത് മാൻ. ഈ സിനിമയിലെ ചില ഹിഡൻ ഡീറ്റെയിലിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത്. സോ സ്പോയിലേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ജിത്തുവിൻ്റെ ദൃശ്യം 1, 2 എന്നീ ഭാഗങ്ങളിൽ മൈജിയുടെ ബ്രാൻഡ് പ്രൊമോഷൻ നമ്മൾ കണ്ടതാണ്. സെയിം പ്രൊമോഷൻ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലെ ആരതി എന്ന കഥാപാത്രത്തെ മൈജിയുടെ മുമ്പിൽ നിന്നാണ് ബസ്സിലേക്ക് പിക്ക് ചെയ്യുന്നത്. ഈ 11 സുഹൃത്തുക്കളും കൂടി മൂന്നാറിലെ ഒരു റിസോർട്ടിലേക്കാണ് ബാച്ചിലർ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. ആ പെർട്ടിക്കുലർ സ്ഥലത്ത് എലക്ഷൻ ആണെന്ന് സംവിധായകൻ ഈ ഫ്ലെക്സിലൂടെയും കൊടിത്തോരണങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്നു. മോഹൻലാലിൻ്റെ കഥാപാത്രം മദ്യം ആവശ്യപ്പെടുമ്പോൾ പഞ്ചായത്തിൽ എലക്ഷൻ ആയത് കാരണം മദ്യം ലഭിക്കില്ലെന്നായിരുന്നു റിസോർട്ട് മാനേജറുടെ മറുപടി. സിനിമയിലെ ജിതേഷ് എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവവും അനുശ്രീ അവതരിപ്പിച്ച ഷൈനി എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവവും ഇതേപോലെ സംവിധായകൻ കാണിച്ചു തരുന്നു. പോലീസ് ബോഡിയുമായി വരുമ്പോൾ നമുക്കൊരു ലേഡി കോൺസ്റ്റബിളിനെ കാണാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ മരണപ്പെട്ടത് ഒരു സ്ത്രീയായത് കാരണം ആ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കാം ആ പോലീസിനെ അവിടെ കാണിച്ചത്. ജിതേഷ് എന്ന കഥാപാത്രവും സിദ്ധുവും ഒരുമിച്ച് ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് സംവിധായകൻ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും ഏറെ സമയം ഒന്നിച്ചാണെന്ന് വ്യക്തം. അതുകൊണ്ടായിരിക്കാം ജിതേഷ് പല കാര്യങ്ങളും ജിതേഷുമായിട്ട് ഷെയർ ചെയ്തത്. 11 സുഹൃത്തുക്കളുടെയും 12-ാമനായി മോഹൻലാലിൻ്റെയും കഥാപാത്രമാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് മനസ്സിലായത്. എന്തു തന്നെയായാലും ജിത്തുവിൻ്റെ മറ്റൊരു ത്രില്ലർ തന്നെയാണ് ട്വൽത്ത് മാൻ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഫിലിം കണ്ടതിന് ശേഷം നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.